12 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയതിന് ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോഴും അവന് മനമാറ്റമോ പാപബോധമോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ജയിലിലായിരിക്കെ ഒരു രാത്രി അവൻ കൊലപ്പെടുത്തിയവൾ ലില്ലിപ്പൂക്കളുമായി നിറഞ്ഞ പുഞ്ചിരിയോടെ അവന്റെ മുന്നിൽ വന്നു. 14 പ്രാവശ്യമാണ് അവൻ അവളെ കുത്തിയത്. 14 പൂക്കൾ നീട്ടി തന്നോട് ക്ഷമിച്ച മരിയ കൊരേത്തിയുടെ വിശുദ്ധിയും നന്മയും കഠിന ഹൃദയനായിരുന്ന തന്നെ മാനസാന്തരപ്പെടുത്തിയതായി അലക്സാണ്ടർ തന്നെ പിന്നീട് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞുപോയതെല്ലാം അവൻ നിറ കണ്ണുകളോടെ ഓർത്ത് ക്ഷമയാചിച്ച് പ്രാർത്ഥിച്ചു. അന്ന് അവൾക്ക് വെറും 12 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവളും എല്ലായിടത്തും സന്തോഷം പരത്തുന്നവളും പ്രായത്തിൽ കവിഞ്ഞ അധ്വാനശീലയും പിതാവ് നഷ്ടപ്പെട്ട കുടുംബത്തിന് ബലം പകരുന്നവളും ഇളയ സഹോദരങ്ങൾക്ക് മാതൃതുല്യയും സർവോപരി പ്രാർത്ഥനയിലും ദൈവസ്നേഹത്തിലും അഗ്രഗണ്യയുമായിരുന്നു അവൾ. കൊടിയ ദാരിദ്ര്യത്തിന് നടുവിൽ ദൈവപരിപാലനയിൽ ആശ്രയിച്ചും ആനന്ദിച്ചും ജീവിതം മുന്നോട്ടു പോകവേ ആയിരുന്നു അയൽവാസിയായിരുന്ന അലക്സാണ്ടറിന്റെ കാമാസക്തി പൂണ്ട കണ്ണുകൾ കുഞ്ഞു മരിയ കൊരേത്തിക്ക് മേൽ ദൃഷ്ടിയുറപ്പിച്ചത്. പാപപ്രലോഭനങ്ങളുമായി പല പ്രാവശ്യം സമീപിച്ചെങ്കിലും വിശുദ്ധിയുടെ നിറകുടമായിരുന്ന കുഞ്ഞു മരിയ അലക്സാണ്ടറിന്റെ ദുരുദ്ദേശങ്ങൾക്ക് വഴങ്ങിയില്ല. ഒടുവിൽ മരിയയെ കുടുക്കിലാക്കാൻ തക്കം പാർത്തിരുന്ന അലക്സാണ്ടർ അവൾ തനിച്ചായിരുന്ന അവസരം മുതലെടുത്ത് അവളെ സമീപിച്ചപ്പോൾ അവൾ പാപത്തേക്കാൾ മരണമെന്ന് ധീരതയോടെ പ്രഖ്യാപിച്ചു. കുപിതനായ അലക്സാണ്ടർ ആകട്ടെ 14 പ്രാവശ്യം അവളെ കത്തികൊണ്ട് കുത്തി. രക്തത്തിൽ കുളിച്ച് വേദനയാൽ പുളയുമ്പോഴും അവളുടെ അധരങ്ങളിലെ പ്രാർത്ഥനയും മുഖത്തെ പ്രസന്നതയും മാഞ്ഞില്ല. ആശുപത്രി മുറിയിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച അവൾ അലക്സാണ്ടറോട് നിരുപാധികം ക്ഷമിച്ചു. അവൻ തനിക്കൊപ്പം സ്വർഗത്തിൽ ഉണ്ടായിരിക്കണമെന്ന ആഗ്രഹമായിരുന്നു വിശുദ്ധ മരിയ കൊരേത്തിയുടെ അവസാന വാക്കുകൾ. ജയിലിൽ മരിയ കൊരേത്തി പൂക്കളുമായി വന്ന സംഭവം അലക്സാണ്ടറെ പൂർണമായി രൂപാന്തരപ്പെടുത്തി. 27 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം മരിയ കൊരേത്തിയുടെ അമ്മ അസൂന്തയെ നേരിൽ കണ്ട് മാപ്പു ചോദിച്ച അവൻ ഒരു ആശ്രമത്തിൽ ശിഷ്ടകാലം ചെലവഴിച്ചു. വിശുദ്ധ മരിയ കൊരേത്തിയുടെ വിശുദ്ധ പദവി പ്രഖ്യാപന വേളയിൽ അമ്മ അസൂന്തയോടൊപ്പം അലക്സാണ്ടറും ഉണ്ടായിരുന്നു എന്നതും ചരിത്രം.